ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോക്കിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റ് പോഷനിൽ കാണുന്നുണ്ടല്ലോ ആയിട്ട് കാണുന്ന ഒരു ഭാഗം അപ്പോൾ ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ ഫ്ലോറ് ഫ്ലോറൽ ഡീറ്റെയിൽ ആണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു യോക്ക് പോഷനിൽ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു റെഡിമെയ്ഡ് ഫ്രോക്കാണ് അപ്പോൾ ഇതൊന്ന് എടുത്ത് നിൽക്കാനായിട്ട് ഇതിപ്പോൾ മൊത്തത്തിലൊരു ഗോൾഡൻ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എംബ്രോയ്ഡറി ചെയ്യാനുട്ടോ അതായത് ഈ ഒരു രീതിയിലാണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ ആണിത് ഇത് അപ്പം ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരണത് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാസ്റ്റൺ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണിത് അതിന് പുറമെ നമ്മൾ എന്താണ് ചെറിയ സീക്വൻസ് വെച്ചിട്ട് സീക്വൻസിൻ്റെ ഒരു ഫ്ലവറും ഒരു ഗോൾഡൻ ബീഡും വെച്ചിട്ട് അങ്ങനെ ഒരു കുഞ്ഞ് ഫ്ലവറും ഇടയ്ക്കിടയ്ക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഓക്കൂഷനിലും എന്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് അതിന് മാ മാച്ചിങ് ആയിട്ടുള്ളൊരു മാസ്ക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ ഈ ഫ്രോക്ക് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഞാൻ ഓൾറെഡി ഈ ഫ്ലവറിൻ്റെ വീഡിയോ അത് സിംഗിളായിട്ട് ആ ഫ്ലവർ മാത്രം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടുനോക്കുക നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചസ് എന്നു പറയുന്നത് കാസ്റ്റേൺ സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട് പിന്നെ ഈ സീക്വൻസ് ഫ്ലവർ ചെയ്തിരിക്കുന്നത് അത് ജസ്റ്റ് നമ്മളിങ്ങനെ കുത്തിവെലിച്ച് കുത്തിവെളിച്ച് തുന്നിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മൊത്തം ഇതിൽ ആക്ച്വലി ഞാൻ എൻ്റെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് തുന്നിയിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാട്ടോ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യിക്കാനായിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി എക്സ്പെൻസ് ആവും അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കുട്ടി എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ട് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു റെഡിമെയ്ഡ് ഫ്രോക്ക് എടുത്തിട്ട് അതിലൊന്ന് വർക്ക് ചെയ്യുമ്പോഴ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിളായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിറയെ നോട്ട് വെച്ചിട്ട് ഒരു ചെറിയൊരു സർക്കിൾ പോലെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്ന ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡാണ് കേട്ടോ പ്ലെയിൽ കോട്ടൺ അല്ല കോട്ടൺ ത്രെഡാണ് അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രഞ്ചിനോട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് അറിയണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോസ് ഉണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ കാസ്റ്റേൺ സ്റ്റിച്ചാണ് ഞാൻ കാണിക്കുന്നത് ഇതാ സൂചി ഇങ്ങനെ നമ്മൾ കുത്തി ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ വീവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതായത് ഇത്ര നമ്പർ ഓഫ് ടൈംസ് എന്നില്ല നമുക്ക് ആ ഒരു പെറ്റൽ എത്ര ലെങ്ത് വേണം അല്ലെങ്കിൽ നമ്മൾ എത്ര ലെങ്തിലാണ് സൂചി കുത്തി എടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇത്ര നമ്പർ ഓഫ് ടൈംസ് പറയുന്നത് കേട്ടോ ഇത്ര ഇങ്ങനെ ഓരോരോ പെറ്റലിനും ഇത്ര കൗണ്ട് ചെയ്യണമെന്നില്ല അത് ഏകദേശം ഒരു മനക്കണക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ഇതിങ്ങനെ പതുക്കെ വലിച്ചു കൊടുക്കുക പതുക്കെ ഒന്ന് വലിച്ച് വിരൽ വെച്ച് അമർത്തിയിട്ടൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക താഴെ സെക്യൂർ സെക്യൂറി അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് നെക്സ്റ്റ് സൈഡിൽ അടുത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്ത സൈഡിലേക്ക് സൂചി കുത്തി എടുത്തു എന്നിട്ട് വീണ്ടും ദാ വിരലിൽ വെച്ച് അമർത്തി കൊടുത്തു അതേ സൈഡിൽ സൂചി കുത്തി കുത്തിപ്പുറത്തേക്ക് എടുത്തിട്ട് കുറച്ചിങ്ങനെ പൊക്കി വെച്ച് അതിന് ശേഷം എന്താ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വീ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ത്രെഡ് നീഡിലെ മീത് ഇങ്ങനെ കെട്ടി 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 കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് ആകുമ്പോൾ അതൊക്കെ സൂചി വലിച്ച് പുറത്തേക്ക് എടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ വലിക്കണം കാരണം ഭയങ്കര ടൈറ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് കെട്ടായി പോകുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം ഒരു നിവൃത്തി ഉണ്ടാവുകയുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വലിക്കുക നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിൽ അത്ര സ്പീഡിൽ വലിച്ചിട്ട് എന്താ പറയുക അതൊരു യൂസ് ഇല്ലാതെ ആക്കേണ്ട പിന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന മെറ്റീരിയല് പറയുന്നത് നെറ്റാണ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഗൗൺ ആണ് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഗൗൺ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഫ്രെയിം വെക്കാതെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുവായിരിക്കും എനിക്കിത് ഫ്രെയിം ഇതുമായി ഫ്രെയിം വെക്കാനായിട്ട് പറ്റിയിട്ടില്ല നെറ്റ് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ളൊരു ഉണ്ട് പിന്നെ അധികം സ്പേസും നമുക്കില്ലല്ലോ അവിടെ അപ്പോൾ ഫ്രെയിം വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്ന തുണികളൊക്കെ ആകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക പിന്നെ നെറ്റൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ് ഓൾറെഡി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സൂക്ഷിച്ചിട്ട് ചെയ്യാം കേട്ടോ പതുക്കെ മാത്രം വലിച്ചെടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകുന്ന ഒരു ഫ്ലവറാണെന്ന് എടുത്തു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ തന്നെയാണ് അപ്പോൾ പലരും വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇങ്ങനെ നമ്മളൊരു ഗൗൺ എടുത്തിട്ട് ഒരു ഫ്രോക്ക് എടുത്തിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് എല്ലൊരു ഫ്രോക്ക് നമ്മൾ വാങ്ങുന്നതിനേക്കാളും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഈ ഒരു ഫ്രോക്ക് മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല രീതിയിലാണ് ഒരു ഡിസൈനർ വെയർ ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഫ്രോക്കിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഫ്ലവേഴ്സും ഒരേ ഡയമെൻഷനിലുള്ളതല്ല കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള പല പല ഫ്ലോ വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ സൈസ് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പല രീതിയിൽ ഈ കാശ്മൻ ഫ്ലവേഴ്സിനും നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ ഈക്വലി പെറ്റൽസ് ഇതാവുന്ന പോലെ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ഈ റോ റോസ് ആ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഇങ്ങനെ താഴേക്ക് താഴേക്ക് തഴക്കി അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചില ഫ്ലവേഴ്സിൽ നാലഞ്ച് പെറ്റൽസ് കൊടുത്തിട്ടുണ്ട് ചിലതിൽ മൂന്നെണ്ണേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ പല പല രീതിയിലാണ് ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനെ നമ്മളൊരു നോട്ട് ഇട്ടിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യണമായിട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കുറച്ചൊരു അറ്റം നിർ നിർത്തിയിട്ട് കട്ട് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് എല്ലാ ഫ്ലവേഴ്സും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നിറയെ ഫ്രണ്ട്സിനോട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് നോട്ട് തന്നെ ബുള്ളിയൻ നോട്ട് ചെയ്യാം ഇപ്പോൾ ഈ നോട്ട് ചെയ്തതിന് പകരം നിറയെ ഗോൾഡൻ ബീഡ്സ് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യാം അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കാസ്റ്റ് കാസ്റ്റൺ ഫ്ലവേഴ്സിൻ്റെ ഫില്ലിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ നമുക്ക് ചെറിയ സീക്വൻസ് ഞാൻ എടുത്തിട്ടുള്ള സീക്വൻസ് എന്ന് പറയുന്നത് കോപ്പർ ഷെയ്ഡ് ആയിട്ടുള്ളൊരു സീക്വൻസ് വെച്ചിട്ടാണ് ഞാൻ അതിലുള്ള ഫ്ലവേഴ്സ് തുണി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏറ്റവും ചെറിയ സൈസിലുള്ള സീക്വൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു അഞ്ച് സീക്വൻസ് വെച്ചിട്ടൊരു കുഞ്ഞു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഒരു ചെറിയ ഗോൾഡൻ ബീഡ് തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു സീക്വൻസിൻ്റെ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം ഇതിൽ ഞാനത് കാണിച്ചിട്ടില്ല എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ചധികം തന്നെ തിരക്കായിരുന്നു രണ്ട് മൂന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എഡിറ്റിംഗ് ചെയ്യാനുണ്ട് ബാക്കിയുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊരു ഫ്രോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അപ്പോൾ അതുവരെയ്ക്കും ബബായ് ബബ്ബായ് ഫ്രും ന മൈ ശ്രീ കൃഷ്ണ അനുഭവൻ കുമാർ താങ്ക് യു